நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்றேன் சார், அப்படி பார்த்தாரு. இப்படி குத்துவேன், அப்படி பிடிப்பாரு. അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭാവന ക്യാഷ് എടുത്തു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സൂര്യയുടെ മൊബൈൽ ഫോൺ സൂര്യയും ഭാവനയും അല്ലാതെ മറ്റാരും ഇവിടെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാ ഭാവന അറിയാതെ ഈ കാശ് പോകില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇത്രയും പറഞ്ഞാ മതിയല്ലോ ജയ്, ഭാവനയെ കള്ളിയാക്കാൻ ഇത്രയും തന്നെ ധാരാളം. മോള് വിഷമിക്കണ്ട, നിന്റെ മനസ്സ് വേദനിക്കുമ്പോഴൊക്കെ നിനക്ക് താങ്ങാവുന്ന ഒരു ശക്തിയുണ്ട് നിന്റെ അച്ഛൻ, എന്റെ അനുജൻ. അവന്റെ തണൽ നിനക്കുള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജയ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഈ നിൽക്കുന്നത് വിജയവർമ്മനും ജാനകിയാണോ എന്ന്. അതേ ജയ, ഒരു സമയം നമ്മളൊക്കെ മാറും, ഇല്ലെങ്കിൽ നമ്മളെ ആ പ്രപഞ്ച ശക്തി മാറ്റും, ഇല്ലെങ്കിൽ പിന്നെ ദൈവമൊന്നും ഇല്ലാതാവണം. വിജയവർമ്മ, നിങ്ങളെ രണ്ടാളെയും ഇത്രയൊക്കെ മാറ്റാൻ ഭാവനയ്ക്ക് കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മോളെ, ഈ അങ്കിളിൽ നിന്നും നിന്നോട് അഭിമാനം തോന്നിയിട്ടുള്ളൂ. ഇപ്പത് പതിന്മടങ്ങ് കൂടിയിരിക്കുക. എല്ലാവരുടെയും മനസ്സിൽ നന്മ എന്ന ഒന്നുണ്ടെങ്കിൽ പക്ഷേ അത് കണ്ടെത്താനാ പാട്. വല്യച്ഛന്റെ വല്യമ്മയുടെ ഉള്ളിലെ ആ നന്മയാ നമ്മളിപ്പോ കണ്ടത്. എനിക്ക് അതേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. സോറി മോളെ, മോളുടെ അമ്മയുടെ നാവ് പഴച്ചതുകൊണ്ടാ ഞാൻ തല്ലിപ്പോയത്. അല്ല, അതിന്റെ ദേഷ്യം നിനക്ക് എന്നോട് കാണുമെന്ന് എനിക്കറിയാം. സാരില്ല ആന്റി, ഇനിയിപ്പോ തല്ലിപ്പോയില്ലേ? നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കിഴവി, ഇപ്പൊ എനിക്ക് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ശരി, ഓക്കെ മോളെ. ജയ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. ദയവായിട്ട് ഭാവന ആരും സംശയിക്കരുത് പ്ലീസ്. ദേവ, ജയ, ഞങ്ങൾ ഇറങ്ങാം. ജാനകി, പോട്ടെ മോളെ. ശരി. എന്താ ജയ്, ഇപ്പൊ നിനക്ക് ബോധ്യമായോ? പോട്ടെ അങ്കിളെ, ആന്റി അറിയാലോ. ആന്റിയെ എനിക്കും മോൾക്കും നന്നായിട്ടറിയാം. വിജയപത്മനെയും ജാനകിയെയും ഇത്രത്തോളം മാറ്റാൻ മോൾക്ക് കഴിയുമെങ്കിൽ നിന്റെ ആന്റിയെ മാറ്റിയെടുക്കാൻ നിനക്ക് കഴിയും. അതിലെനിക്ക് നല്ല വിശ്വാസം. സൂര്യേട്ടൻ എങ്ങനെയാണ് രക്ഷിക്കണം അബിയേട്ടാ? പാവം, ഭാവനശിക്കിപ്പോ സഹായത്തിന് ആരുമില്ല. അല്ലെങ്കിലും ചേച്ചിക്ക് അത്രയും അത്യാവശ്യം തന്നെയാ. എന്തൊക്കെ എന്നെ പറഞ്ഞത്? ഒടുവില് അവളുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലിലേച്ചി. സ്വന്തം ചേച്ചിയാണെന്ന് പോലുമുള്ള സ്നേഹം ഭരത്തിന് പോയില്ല. അത്രമാത്ര ശത്രുതയാ ഭാവനേച്ചിയോട് അവനിപ്പോ. ചേച്ചി ഈ കാശിക്ക് എവിടെ കൊണ്ട് വെച്ചെന്ന എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ പോയി നാണം കെട്ടത് മാത്രം വെറുതെയായി. അല്ലെങ്കിൽ തന്നെ എത്ര ബോധം ഉണ്ടായിട്ടാ ഭരത്തേട്ടനും ഭാവിച്ചും കൂടെ കാശ് വീട്ടിലുണ്ടോന്ന് അറിയാൻ വേണ്ടി പോയത്.
അമ്മയുടെ കളിയാക്കിയുള്ള സംസാരം സഹിക്കാൻ പറ്റാത്തത്. ആകെ നാണം കിട്ടിയില്ല. ആദ്യം ഭാവനേജി എന്താണെന്ന് ഭരത്തും ഭാമയും മനസ്സിലാകട്ടെ. എവിടുന്ന് കൂടപ്പറപ്പായിട്ടും അതിനിതുവരെ കഴിഞ്ഞിട്ടില്ല. ഭരത്തെ, ഇതെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലടാ. നിസ്സാര കാശല്ല ഭാവനേച്ചി സൂര്യേട്ടനും കൂടി മാറ്റി വെച്ചിരിക്കുന്നെ. എങ്ങനെയെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ ഒന്നുമില്ല ഏട്ടാ, ഇത് മറ്റാരോ സൂര്യേട്ടനെ ചതിച്ചത് തന്നെയാ. അല്ലാതെ ഒരിക്കലും ഇങ്ങനൊന്നും സംഭവിക്കില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഭാവനേച്ചിക്ക് പറ്റില്ലല്ലോ. സൂര്യേട്ടനെ പുറത്തു കൊണ്ടുവരണ്ടേ? ഇഷ്ടം പോലെ കാശുള്ളവരല്ലേ, അവർക്കറിയാം സൂര്യേട്ടനെ എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്നുള്ള കാര്യമൊക്കെ. പുറത്തു കൊണ്ടുവരുമോ വരാതിരിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മളോട് ആരോട് സങ്കടം പറയാതിരുന്നാ മതി. ഭാവനേച്ചി സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും. അഭയേട്ടനെ എന്തായാലും ഭാവനേച്ചി പോയിന്ന് കാണണം. ഒന്ന് അന്വേഷിക്കുന്നതിനും ചെയ്യണം അഭയേട്ട. നമ്മൾ അന്വേഷിക്കാനൊന്നും പോവണ്ട ഭാവനേച്ചി, നമ്മളെക്കാൾ പിടിപാടുള്ള ആൾക്കാരല്ലേ അവര് നോക്കിക്കോളൂ. എത്ര പിടിപാടുള്ളവരായാലും ഒരു സഹായത്തിന് വേണ്ടി സമയത്തിന് ആരെയും കിട്ടില്ല. എന്തായാലും ഞാൻ നാളെ രാവിലെ ഒന്ന് പോവാം. ഭാവനയുടെ വല്യച്ഛനും വല്യമ്മയും മനപ്പൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണ്. അതെ മോളെ, അന്ന് ഞാൻ ജാനകിയെ തല്ലിയതിന്റെ പ്രതികാരം ഇന്ന് അവളെ നാത്തൂനെ തല്ലിയത്. ആന്റി, എന്റെ അമ്മയെ തല്ലിയതിന് ഞാൻ അവരെ വെറുതെ വിടാനൊന്ന് പോകുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരവസരം വരും. വരട്ടെ മോളെ, ഇപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാനും സംരക്ഷിക്കാനും ഭാവന ഉണ്ടല്ലോ എന്നുള്ള ധൈര്യം ഞാൻ കാണിച്ചു കൊടുക്കാം. ഭാവനയെ തറ പറ്റിക്കാൻ വേണ്ടി നടന്നതാ രണ്ടാളും, എന്നിട്ടിപ്പോ ആന്റിയോട് ന്യായം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇതിനൊക്കെ എന്നെ പറഞ്ഞാ മതി മോളെ, ഞാനാ വിജയപത്മനെയും ജാനകിയെയും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ടിപ്പോ എന്നോട് തന്നെ ചോദിക്കാൻ വന്നിരിക്കുന്നു. നീ നോക്കിക്കോ മോളെ, ഇനിയും എനിക്ക് അവസരം വരും. അന്ന് ഈ ജാനകിയോടും വിജയപത്മനോടും ഞാൻ ചോദിച്ചോളാം. നന്ദി കേട്ട വർഗമാണ് ആന്റി, അല്ലെങ്കിൽ ആന്റിയോട് ഇങ്ങനെ സംസാരിക്കൂ. അമ്മ അവരെ ചോദ്യം ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിനാ അമ്മ അവരെ തല്ലിയത്. നോക്കിക്കോ, എനിക്ക് അവസരം വരും. അന്ന് ഞാൻ പലിശയും ചേർത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. ആ ജാനകി പറഞ്ഞത് കേട്ടില്ലേ? ഭാവനയ്ക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്. ഇവരൊക്കെ എന്ന് മുതൽ ആളായി തുടങ്ങിയെന്ന എനിക്ക് മനസ്സിലാവാത്തത്. അവര് ഹോസ്പിറ്റലിൽ കിടന്നിട്ടും ആന്റി ഒന്ന് കാണാൻ പോയില്ലല്ലോ, അതിന്റെ ദേഷ്യം കാണും. സ്വന്തം കയ്യിലിരിപ്പുണ്ടല്ലേ ഓരോന്ന് വരുത്തി വെച്ചത്, അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ ആയില്ലെങ്കിലേ അതിശയുള്ളൂ. എന്റെ മോനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴി ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ ആ മാരണങ്ങൾ വന്ന് കേറിയത്. ആ തള്ളക്ക് നടക്കാൻ വയ്യെന്നോ സംസാരിക്കാൻ പറ്റില്ലെന്നൊക്കെ കേട്ടല്ലോ, ഇപ്പൊ അവർക്ക് ഒരു കുഴപ്പമില്ല. അതൊക്കെ ചിലപ്പോ ജാനകിയുടെ അടവായിരിക്കും, കടക്കാരെ പറ്റിക്കാൻ വേണ്ടി. ആർക്കൊക്കെയോ ലക്ഷങ്ങൾ കൊടുക്കാനുണ്ടെന്നാ ഞാൻ കേട്ടത്. അവർക്കൊക്കെ അത്രയും അത്യാവശ്യം തന്നെ ആന്റി. സൂര്യക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ വിജയപത്മനും ജാനകിയും മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ഭാവനയുടെ മുന്നിൽ അത് കാണിക്കാത്തതാ. എന്റെ മോനൊന്ന് ഇറങ്ങിക്കോട്ടെ, അവന്റെ ഫോണിൽ നിന്നും OTP ഷെയർ ചെയ്തത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അത് ഭാവനയാണെങ്കിൽ അന്നത്തോടെ അവളുടെ ഇവിടുത്തെ പൂർത്തി ഞാൻ അവസാനിപ്പിക്കും.